ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം ഇന്നിപ്പോൾ പുനരാരംഭിക്കാനിരിക്കുകയാണ്. എർഞ്ഞോളി സ്ഫോടനമടക്കമുള്ള വിഷയങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കും. മദ്യനയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദ്യോത്തരവേളയിൽ ആദ്യം ഉണ്ടാവുക. കുവൈത്ത് ദുരന്തത്തിൽ മരിച്ചവർക്ക് നിയമസഭ ചരമോപചാരം അർപ്പിക്കും. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഷിജോ, ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം സഭാസമ്മേളനം പുനരാരംഭിക്കുമ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ നിരവധി ആയുധങ്ങളുമായി കരുതി കൂട്ടി തന്നെയാണ് അവർ എത്തുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായ എരഞ്ഞോളി സ്ഫോടനമടക്കം സഭയിൽ ഉയർത്തുന്നു. ഒപ്പം മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദ്യോത്തരവേളയിൽ ഉന്നയിക്കുന്നു. സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതകൾ തന്നെ കാണുന്നുണ്ട്. നിരവധി വിഷയങ്ങളുണ്ട്. സർക്കാരിന്റെ പ്രതിരോധം ഏത് രീതിയിലായിരിക്കും എന്നൊക്കെ കാത്തിരുന്നു തന്നെ കാണണം അല്ലേ? ജിൽസി, കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അപ്പോൾ ലോക കേരള സഭ കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് 15-ാം കേരള നിയമസഭയുടെ 11-ാം സമ്മേളനം വീണ്ടും പുനരാരംഭിക്കുന്നത്. ഇന്നിപ്പോൾ 9 മണിക്ക് നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ ആദ്യം ചോദ്യോത്തരവേളയിൽ തന്നെ ഉയർന്നു വരുന്നത് പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ എക്സൈസ് വകുപ്പും അതുപോലെ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ തീരുമാനമെടുത്തിട്ടുള്ള കാര്യങ്ങളിലടക്കം എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷും അതുപോലെ ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസും അടക്കമുള്ളവർ മറുപടി പറയേണ്ടി വരും. കാരണം ഈ പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രതിപക്ഷം വലിയ തോതിൽ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. വലിയ സമരത്തിലേക്കടക്കം പ്രതിപക്ഷം പോയതാണ്. സെക്രട്ടേറിയറ്റിലേക്കും നിയമസഭയിലേക്കുമൊക്കെ പ്രതിപക്ഷ സംഘടനകളുടെ മാർച്ചുണ്ടായിരുന്നതാണ്. അപ്പോൾ പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അഴിമതി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള ആരോപണമാണ് പ്രധാനമായിട്ടും പ്രതിപക്ഷം ഉയർത്തുന്നത്. അതിനടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പ് മന്ത്രിമാർ മറുപടി പറയേണ്ടി വരും. അങ്ങനെ ഒട്ടനവധി നിരവധി വിഷയങ്ങൾ സഭയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ചോദ്യോത്തരവേളയിൽ തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ളതായതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, അടിയന്തര പ്രമേയമായിട്ട് ഇന്നിപ്പോൾ പ്രതിപക്ഷം സഭയിൽ അവതരിപ്പിക്കുക. ഇന്നലെ തലശ്ശേരി എരിഞ്ഞോളിയിലുണ്ടായ സ്റ്റീൽ ബോംബ് സ്ഫോടനമാണ്. ആ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടാനുണ്ടായ സാഹചര്യം സാധാരണക്കാരായ ആളുകളിൽ വലിയ ആശങ്ക പരത്തിയിട്ടുണ്ട്. അപ്പോൾ അത് സഭ അടിയന്തരമായി നിർത്തിവെച്ചുകൊണ്ട് ചർച്ച ചെയ്യണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിപക്ഷത്ത് നിന്ന് പേരാവൂർ MLA സണ്ണി ജോസഫാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് പ്രകാരം ഈ സഭ ഈ വിഷയം ചർച്ചയ്ക്കെടുത്താൽ പോലും അതിന് കൃത്യമായിട്ട് മുഖ്യമന്ത്രി തന്നെയായിരിക്കും മറുപടി പറയേണ്ടി വരിക. കാരണം ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്നുള്ള കാര്യം നിരന്തരം പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ്. ആഭ്യന്തരത്തിനെതിരെ നിരവധി അനവധി വിഷയങ്ങൾ പ്രതിപക്ഷം ആയുധമാക്കാറുണ്ട്. പ്രത്യേകിച്ച് പോലീസുകാരുടെ ഇടപെടൽ, മറ്റ് ക്രിമിനൽ സംഘങ്ങളുമായുള്ള പോലീസുകാരുടെ ഇടപെടൽ, രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട ആളുകൾ ഇത്തരത്തിൽ ബോംബ് നിർമ്മിക്കുന്നത്. നമുക്കറിയാം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം കണ്ണൂർ മലബാർ മേഖലകളിൽ ഈ പറയുന്ന ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ബോംബ് സ്ഫോടനം അടക്കം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഒരാൾ കൊലപ്പെടുന്ന സ്ഥിതി വരെ ഉണ്ടായതാണ്. ഇക്കാര്യങ്ങളിലടക്കം ഈ ഇന്നലത്തെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതെന്തായാലും തലശ്ശേരിയിലെ ഇന്നലത്തെ സ്റ്റീൽ ബോംബ് പൊട്ടി വയോധികൻ മരിക്കാനിടയായ സാഹചര്യവും അതേ തുടർന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങളും നേരത്തെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളടക്കം ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളടക്കം പ്രതിപക്ഷം എന്തായാലും ഇന്ന് സഭയിൽ കൊണ്ടുവരും. അതിനുശേഷം കുവൈത്തിൽ മരിച്ച ആളുകൾക്ക് അന്തിമോപചാരം നിയമസഭ ഔദ്യോഗികമായിട്ട് ഇന്ന് രേഖപ്പെടുത്തും. എന്തായാലും ബജറ്റിന്മേലുള്ള ഉപധനാഭ്യർത്ഥന ചർച്ചകളും നടക്കുന്നുണ്ട്. ടൂറിസം വകുപ്പിന്റെയും ഭക്ഷ്യവകുപ്പിന്റെയും ഉപധനാഭ്യർത്ഥന ചർച്ചകളും ഇന്ന് സഭയിൽ നടക്കും. ജിൽസി.